കടൽ മത്സ്യങ്ങൾ കേടാകാതിരിക്കാൻ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നതായുള്ള ആരോപണം ശക്തമായതോടെ കടൽ മത്സ്യങ്ങളുടെ വിൽപ്പനയിലുണ്ടായ വൻ ഇടിവുമാറി ഉപഭോക്താക്കൾ കൂടുതലായി ചന്തകളിൽ എത്തിത്തുടങ്ങി. കോട്ടയം ജില്ലയിലെ തന്നെ പ്രധാന മത്സ്യ മാർക്കറ്റായ വൈക്കം കോവിലകത്തും കടവ് ചന്തയിൽ കടൽ മത്സ്യ വിൽപ്പനയിൽ ഗണ്യമായ പുരോഗതിയാണ് ഉണ്ടായത്. മത്സ്യത്തിൽ രാസപദാർത്ഥങ്ങൾ ചേരുന്നെന്ന പ്രചാരണം വന്നതോടെ മത്സ്യം വാങ്ങുന്നതിൽ ഉപഭോക്താക്കൾ ഏതാനും ദിവസം വിമുഖത കാട്ടിയപ്പോൾ മത്സ്യത്തൊഴിലാളികളും മത്സ്യവിൽപ്പനക്കാരും കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. പിന്നീട് മത്സ്യത്തൊഴിലാളികളും വിൽപ്പനക്കാരും ജനപ്രതിനിധികളും ചേർന്ന് മത്സ്യസദ്യ വരെ നടത്തി ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. പിന്നീട് പ്രശ്നത്തിന് അയവ് വന്ന് ചന്തയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻതോതിൽ വിവിധതരം മത്സ്യങ്ങൾ ചന്തയിലെത്തുന്നു. സ്ട്രോങ് ആയിട്ടുള്ള മീനാണ്, ആർക്കും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ പടിഞ്ഞാറ് മീനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മീൻ ഇപ്പം ആർക്കും ഉള്ളിൽ കഴിക്കാം, കാരണം പേടിക്കേണ്ട കാര്യമില്ല. നല്ല മീനാണ്, നല്ല ഉറപ്പായ മീനാണ്. എല്ലാവരും മേടിക്കുന്നുണ്ട്, ഭയപ്പാടില്ലാതെ മേടിക്കുന്നുണ്ട്. വരുന്നതിന് എല്ലാം നല്ല ഇടത്ത സൈസ് മീനും, നല്ല പച്ച മീൻ, ഐസില്ലാതെ വരുന്നുണ്ട്. ഐസ് ഇട്ട മീനാണെങ്കിൽ അത് നല്ല ഐസായിട്ടാണ് വരുന്നത്. ഐസുള്ള മീനാണെങ്കിൽ കുഴപ്പമില്ല, നല്ല നല്ല ഐസ് തന്നെ ഇപ്പോൾ വരുന്ന മീനാണ്. ഞാനൊക്കെ എല്ലാ ദിവസവും കടല മീൻ ഉപയോഗിക്കുന്നതാണ്, ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും ഞാൻ ഉപയോഗിക്കാൻ കടല മീൻ ആയിട്ടില്ല. ആർക്കും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായിട്ട് ഈ മീൻ മേടിക്കും. അതിന് യാതൊരു പ്രശ്നവുമില്ല. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നാൽ ആ മീൻ നോക്കി അത് കൃത്യമാണെന്നുള്ളതും നല്ലതാണെന്നുള്ള ദുഃഖം വരുത്തി മീൻ മേടിക്കേണ്ട കാര്യമില്ല. അല്ല, വേറെ ഒരു പ്രശ്നവും ഇതിനകത്ത് വരുന്നില്ല. മത്സ്യം വാങ്ങാനെത്തുന്നവരും മത്സ്യവിൽപ്പനക്കാരും കൂടുതലായി വന്നതോടെ കോവിലകത്തും കടവ് മത്സ്യചന്തയിലെ തിക്കും തിരക്കും വീണ്ടും തിരിച്ചു വന്നതിന്റെ ആഹ്ലാദത്തിലാണ് മത്സ്യത്തൊഴിലാളികളും മത്സ്യവിൽപ്പനക്കാരും. ന്യൂസ് ഡെസ്ക്, ഡെനം ടിയൻ.